യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. പന്മനയിൽ റോഡ് വെട്ടിപ്പൊളിച്ചെന്ന് ആരോപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയും തദ്ദേശ സ്വയംഭരണ വിജിലൻസ് വിഭാഗവും നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധം നടത്തിയത്. യുഡിഎഫ് ഭരിക്കുന്ന പന്മന ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി റോഡ് വെട്ടിപ്പൊളിച്ചെന്നാരോപിച്ച് യുഡിഎഫ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെതിരെ തദ്ദേശ സ്വയംഭരണ വിജിലൻസ് വിഭാഗവും പഞ്ചായത്ത് സെക്രട്ടറിയും നോട്ടീസ് നൽകി. ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. പന്മന ഗ്രാമപഞ്ചായത്ത് 23 വാർഡിൽ ഉതിരൻകാവ് ഭാഗത്തുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജൂലൈയിൽ നാട്ടുകാർ സംഘടിച്ച് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സുനീഷിന്റെ സാന്നിധ്യത്തിൽ റോഡിന്റെ വശം വെട്ടിപ്പൊളിച്ച് വെള്ളം ഒഴുക്കിവിട്ടിരുന്നു. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് അംഗം സിപിഐ പ്രതിനിധിയായ വി അമ്പിളി നൽകിയ പരാതിയിലാണ് കോൺഗ്രസുകാരിയായ നിഷയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ യുഡിഎഫ് ഭരിക്കുന്ന പന്മന പഞ്ചായത്തിൽ നിന്നും നോട്ടീസ് നൽകിയത്. ഇത് ഇവർ കൈപ്പറ്റിയില്ല. ഇതേസമയം പഞ്ചായത്ത് ഓഫീസിൽ ഹിയറിംഗിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് വിഭാഗം ചവറ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നോട്ടീസ് അയച്ചു. ഇതോടെയാണ് നിഷാ സുനീഷിന് അനുകൂലമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുദ്രാവാക്യം മുഴക്കി പഞ്ചായത്തിലെത്തി ബഹളമുണ്ടാക്കി സെക്രട്ടറിയെ ഉപരോധിച്ചത്. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യത്തിലാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വെള്ളക്കെട്ട് നാട്ടുകാർക്കൊപ്പം ചേർന്ന് ഒഴിവാക്കിയതെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഭാഗമാണ് നോട്ടീസ് അയച്ച നടപടിയെന്നും നിഷാ സുനീഷ് പറഞ്ഞു. എന്നാൽ ഒരു വീടിനു വേണ്ടി നാട്ടുകാരുടെ മുഴുവൻ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ റോഡ് വെട്ടിപ്പൊളിക്കുകയായിരുന്നെന്നും സംഭവം അറിഞ്ഞാണ് താൻ അവിടെ എത്തിയതെന്നും പഞ്ചായത്ത് അംഗം അമ്പിളി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ ചവറ.